കൃഷ്ണപുരം മാവേലി സ്റ്റോറിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. മാവേലി സ്റ്റോറുകൾ വഴിയും സപ്ലൈകോ സ്റ്റാളുകളിലൂടെയും സബ്സിഡി നിരക്കിൽ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളും വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചും അനിയന്ത്രിതമായ വിലക്കയറ്റം തടയണമെന്നും ആവശ്യപ്പെട്ടുമായിരുന്നു ധർണ. കൃഷ്ണപുരം മാവേലി സ്റ്റോറിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. മാവേലി സ്റ്റോറുകൾ വഴിയും സപ്ലൈകോ സ്റ്റോറുകളിലൂടെയും സബ്സിഡി നിരക്കിൽ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളും വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചും അനിയന്ത്രിതമായ വിലക്കയറ്റം തടയണമെന്ന് ആവശ്യപ്പെട്ടുമാണ് കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൃഷ്ണപുരം പഞ്ചായത്ത് മാവേലി സ്റ്റോറിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. ധർണ KPCC സെക്രട്ടറി NRV ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പാവപ്പെട്ട സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷൻ കിട്ടുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടിയോട് നന്ദി പറയേണ്ടത്. കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ജനസമ്പർക്ക പരിപാടി ആരംഭിക്കുമ്പം നമ്മുടെ സംസ്ഥാനത്ത് 38 ലക്ഷം പേര് മാത്രമാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ. വിധവാ പെൻഷൻ ലഭിക്കുന്നവര് 65 വയസ്സ് പൂർത്തിയായാൽ അവർക്ക് വിധവാ പെൻഷൻ നിൽക്കും. 18 വയസ്സ് പൂർത്തിയായ ആൺമക്കളുണ്ടെങ്കിൽ അവർക്ക് വിധവാ പെൻഷൻ നിൽക്കും. വാർദ്ധകാല പെൻഷൻ 65 വയസ്സ്, അവർക്കും 18 വയസ്സ് പൂർത്തിയായ ആൺമക്കളുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ ലഭിക്കത്തില്ല. വരുമാന പരിധി 20,000 രൂപ. അപ്പൊ നാമമാത്രമായ ആളുകൾക്ക് മാത്രമാണ് ഈ പെൻഷൻ ലഭിക്കുന്നത്. 52 ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയത്. അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ നേട്ടമാണ്. അതുപോലെ ഏതെങ്കിലും ഒരു നേട്ടം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയന് അവതരിപ്പിക്കുവാൻ കഴിയുമോ? മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷനായി, PJ അൻസാരി, തണ്ടളത്ത് മുരളി, മുത്തിനത്താട് രഘുനാഥൻ, ഹബീബുള്ള, രാധാമണി രാജൻ, ജയകുമാർ പൊന്നൂരേത്ത്, KB രജികുമാർ, ശ്രീഹരി കൊട്ടിരേത്ത്, കെ ജനാർദ്ദനൻ, ആശാരാജ്, വയലിൽ സന്തോഷ്, തോമസ് കരിഞ്ഞപ്പള്ളിൽ, അനുരാജ്, അഖിൽ, മോഹനൻ പിള്ള, വയലിൽ സിന്ധു, സീനത്ത്, ശിവലാൽ തുടങ്ങിയവർ സംസാരിച്ചു. CDNet News, കായംകുളം.